നവകേരള നിർമ്മാണം ജില്ലാതല ഉദ്ഘാടനം സീതത്തോട് മാർക്കറ്റ് ജംഗ്ഷനിൽ നടന്നു. പ്രളയത്തിൽ വീടുകൾ നഷ്ടപ്പെട്ട എല്ലാവർക്കും വീട് ലഭ്യമാക്കുമെന്ന നവകേരള നിർമ്മാണ ഉദ്ഘാടനം പത്തനംതിട്ട ജില്ലയിൽ നിർവഹിച്ച് മന്ത്രി ഇ പി ജയരാജൻ പറഞ്ഞു. 44,000 കോടി രൂപയുടെ നാശനഷ്ടമാണ് പ്രളയത്തിൽ ഉണ്ടായത്. പ്രളയ പുനർനിർമ്മാണത്തിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 3,000 കോടി രൂപ ലഭിച്ചു. പ്രളയത്തിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടം സംഭവിച്ചത് വ്യാപാര മേഖലയ്ക്കാണ്. പ്രളയക്കെടുതിയിൽപ്പെട്ട വ്യാപാര സ്ഥാപനങ്ങളെ സഹായിക്കുന്നതിന് രാജ്യത്തെ വൻകിട കമ്പനികളിൽ നിന്നും പകുതി വിലയ്ക്ക് ഇവർക്ക് സാധനങ്ങൾ ലഭ്യമാക്കുന്നതിന് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ വ്യാപാരികൾക്ക് പലിശരഹിത വായ്പകൾ നൽകുവാൻ ബാങ്കുകളോട് നിർദ്ദേശിച്ചിട്ടുമുണ്ട്. ഇതിൻ്റെ പലിശ പൂർണ്ണമായും സർക്കാർ വഹിക്കുമെന്ന് ബാങ്കുകൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. സർക്കാരിനൊപ്പം പുനർനിർമ്മാണ പ്രവർത്തനങ്ങളിൽ സജീവ പങ്കാളിത്തം വഹിക്കുകയും 12 കോടിയോളം രൂപ ചെലവഴിക്കുകയും ചെയ്ത വി കെ എൽ ഗ്രൂപ്പിനെ മന്ത്രി അഭിനന്ദിച്ചു. ജില്ലയിൽ 642 വീടുകളാണ് പൂർണ്ണമായും തകർന്നത്. ഭാഗികമായി തകർന്നത് 17,037 വീടുകളും. പൂർണ്ണമായും നാശനഷ്ടം സംഭവിച്ചവർക്ക് 4 ലക്ഷം രൂപയും ഭാഗികമായി നാശനഷ്ടം സംഭവിച്ചവർക്ക് നഷ്ടത്തിൻ്റെ തോത് കണക്കാക്കിയുമാണ് തുക നൽകുന്നത്. ചിറ്റാർ സീതത്തോട് പ്രദേശങ്ങളിലായി 50 വീടുകൾ പൂർണ്ണമായും ചെയ്യുന്നതിൽ 3 ലക്ഷം രൂപ അനുവദിക്കുന്നത് വി കെ എൽ ഗ്രൂപ്പും 1 ലക്ഷം രൂപ സർക്കാരുമാണ്. ഗുണഭോക്താക്കൾക്കുള്ള തുക വിതരണവും നവകേരള നിർമ്മിതിയുടെ ഭാഗമായി നടന്നു.